സാമ്രാജ്യത്തിന്റെ പുരാതന കൊട്ടാരവും പിന്നീട് തെക്കുകിഴക്കൻ റോമിലെ പ്രധാനപ്പെട്ട മാർപ്പാപ്പയുടെ വസതിയുമായ ലാട്രിൻ കൊട്ടാരം. ലാട്രിൻ കൊട്ടാരത്തിന് മുന്നിൽ കാണുന്ന ഈ ലാട്രിൻ ഒബെലിസ്ക് ഇറ്റലിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതാണ്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ അരങ്ങേറിയ സ്ഥലമാണ് ഈ ലാട്രിൻ കൊട്ടാരം. ലാട്രിൻ ബസലിക്ക എന്നും സ്നാപക യോഹനാന്റെ ബസലിക്ക എന്നും സുവിശേഷകനായ വിശുദ്ധ യോഹനാന്റെ ബസലിക്ക എന്നും അറിയപ്പെടുന്ന ഈ ആർച്ച് ബസലിക്ക പൊതുവെ അറിയപ്പെടുന്നത് ലാട്രിൻ ബസലിക്ക എന്നാണ്. റോം നഗരത്തിലെ റോം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ് ഈ ബസലിക്ക. കോസ്മെറ്റ്സ് അലങ്കാരത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള ബസലിക്കയുടെ ചേർന്നുള്ള കെട്ടിടത്തിന്റെ പുറത്തുഭാഗത്തുകൂടി നടന്നാൽ നമ്മൾ ബസലിക്കയുടെ മുൻവശത്ത് എത്തിച്ചേരുന്നു. ആ കാണുന്ന കൂടാരത്തിലൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുക. ആർച്ച് ബസലിക്കയുടെ ആദ്യത്തെ കവാടത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ലിഖിതമാണ് ഇത്. ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും മാതൃദേവാലയമാണ് ഇതെന്ന്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും തള്ളപ്പള്ളി എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ബസലിക്കയുടെ മുൻവശത്തുള്ള വരാന്തയിൽ കൂടി പ്രവേശിക്കുകയാണ്. വരാന്തയുടെ വലതുവശത്തായി വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കഥക് കാണാം. അതിൽ കുരിശിലെ ഈശോയെയും മാതാവിന്റെ കയ്യിലെ ഉണ്ണീശോയെയും വളരെ ഭംഗിയായി കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. ഇനി ദേവാലയത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായി നമുക്ക് പോകാം. ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലുമായി വരച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളാണിത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതവുമായി ഈ ബസലിക്കയ്ക്ക് വലിയ ബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയും പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബസലിക്കയുമാണ് ഇത്. ഐക്യുമെനിക്കൽ മദർ ചർച്ച് എന്ന സ്ഥാനപ്പേരും കൂടി ഇതിനുണ്ട്. 1717 ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പ അംഗീകാരം നൽകിയ ഈ ചിത്രം ബ്ലാക്ക് മഡോണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബസലിക്കയുടെ മുൻവശത്ത് സ്ഥാപിച്ചിട്ടുള്ള ലാറ്റിൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള ലിഖിതത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ 5-ാം വർഷത്തിൽ ഈ കെട്ടിടം രക്ഷകനായ ക്രിസ്തുവിൽ സമർപ്പിച്ചു. വിശുദ്ധ സ്നാപക യോഹന്നാന്റെയും സുവിശേഷകനായ യോഹന്നാന്റെയും ബഹുമാനാർത്ഥം. കോൺസ്റ്റൈൻ 1-ാമൻ ചക്രവർത്തി ലാട്രിൻ കൊട്ടാരം റോമിലെ അന്നത്തെ ബിഷപ്പിനെ കൈമാറി. മിൽറ്റിയാഡ്സ് മാർപ്പാപ്പയുടെ സേവനകാലത്താണ് എന്ന് അനുമാനം. കാരണം ആ സമയത്ത്, അതായത് 313 ക്രിസ്ത്യൻ ബിഷപ്പ് ഡൊണാട്ടസ് മാഗ്നസിന്റെ പേരിൽ അറിയപ്പെടുന്ന മതവിരുദ്ധ പ്രസ്ഥാനം ഡൊണാട്ടിസം പൊട്ടിപ്പുറപ്പെട്ടത്. പുരോഹിതർ തങ്ങളുടെ ശുശ്രൂഷകൾ ഫലപ്രദമാക്കുന്നതിനും അവരുടെ പ്രാർത്ഥനകളും കൂതാശകളും സാധുവാക്കണമെങ്കിൽ അവർ കുറ്റമറ്റവരായിരിക്കണമെന്ന മതവിരുദ്ധ പ്രസ്ഥാനത്തെ എതിർക്കാൻ ബിഷപ്പുമാരുടെ സിനഡ് മിൽറ്റിയാഡ്സ് പാപ്പ ഈ ബസലിക്കയിൽ വിളിച്ചുകൂട്ടി. പിന്നീട് അത് ലാട്രിൻ കൗൺസിൽസ് എന്നറിയപ്പെടുന്നു. 5 ഐക്യുമെനിക്കൽ കൗൺസിൽസിനെ വേദിയായിട്ടുണ്ട് ഈ ബസലിക്ക. പിന്നീട് പാലസ് ബസലിക്കയായി മാറുകയും വിശുദ്ധ സിൽവസ്റ്റർ 1-ാമൻ മാർപ്പാപ്പയുടെ വസതിയും റോമിലെ കത്തീഡ്രലും ആയി മാറി.
കാണുന്നത് ഉയർന്ന ബലിപീഠവും 14ാം നൂറ്റാണ്ടിലെ ഗോതിക് സിംബോറിയവുമാണ് കാണുന്നത്. ഐതിഹ്യം അനുസരിച്ച് പത്രോസ് ലേഹ ഉപയോഗിച്ച മരം കൊണ്ടുള്ള ബലിപീഠത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ ഉയർന്ന ബലിപീഠത്തിൽ ഉൾക്കൊള്ളുന്നത്. ബസലിക്കയുടെ മധ്യഭാഗത്തായി കാണുന്നതാണിത്. ഈ കാണുന്നത് സഭയെ നയിച്ചിരുന്ന വിശുദ്ധ മാർട്ടിൻ അഞ്ചാമൻ മാർപ്പാപ്പയുടെ കബറിടമാണ്. ആകെ ഈ ദേവാലയത്തിൽ 6 മാർപ്പാപ്പമാരുടെ ശവകുടീരങ്ങൾ ഉണ്ട്. വിശുദ്ധ തിരുക്കർമ്മത്തിന്റെ ബലിപീഠത്തിൽ അടങ്ങിയിരിക്കുന്ന ദേവദാരുവിൽ നിർമ്മിച്ച മേശ അവസാന അത്താഴവേളയിൽ യേശു ഉപയോഗിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. ഈ ബലിപീഠം മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കാണുന്ന അഴിക്കുള്ളിൽ വിശുദ്ധ പൗലോസ് പത്രോസ് ലേഹന്മാരുടെ തലയുടെ തിരുശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിന് എങ്ങനെയാണ് ലാട്രിൻ എന്ന പേര് വന്നതെന്ന് നമുക്ക് നോക്കാം. 4ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലാട്രാനി കുടുംബത്തെ അവരുടെ ഭൂമിയിൽ നിന്നും പുറത്താക്കി, അതായത് ഇപ്പോൾ ബസലിക്ക നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും പുറത്താക്കി. കാരണം എന്താണെന്നോ, അവരുടെ കുടുംബത്തിലെ ഒരാൾ ചക്രവർത്തിക്ക് നേരെ കൂടാലോചന നടത്തി എന്ന പേരിലാണ് ഈ പുറത്താക്കൽ ഉണ്ടായത്. പിന്നീട് ആദ്യത്തെ റോമൻ ബസലിക്ക പണിയുന്നതിനായി റോമിലെ ബിഷപ്പിനെ ഈ സ്ഥലം കൈമാറി. നൂറ്റാണ്ടുകളിലുടനീളം ഉണ്ടായ എല്ലാ അപകടങ്ങളെയും അതിജീവിക്കാൻ ഈ ദേവാലയത്തിന് കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമാണ്. ഒരുപാട് തവണ ഉണ്ടായ തീപിടുത്തത്തിലും പ്രത്യേകിച്ച് 897 ഉണ്ടായ വലിയ ഭൂകമ്പത്തെയും അതിജീവിച്ചു. ഇതിനെയെല്ലാം തുടർന്ന് നിരവധി തവണ പുനർനിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആദ്യ രൂപം നിലനിർത്തുവാൻ സഭയ്ക്ക് കഴിഞ്ഞു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ ഈ ബസലിക്ക നിരവധി പേരുകളിൽ അറിയപ്പെടുന്നുവെന്ന്. ആ പേരുകൾ എങ്ങനെ വന്നുവെന്ന് നമുക്ക് നോക്കാം. പുതുതായി സമർപ്പിക്കപ്പെട്ട ബാപ്റ്റിസ്ട്രിയുടെ ബഹുമാനാർത്ഥം 10ാം നൂറ്റാണ്ടിൽ സെർജിയോസ് 3ാമൻ മാർപ്പാപ്പ വിശുദ്ധ സ്നാപക യോഹനാനെ ഈ ബസലിക്ക സമർപ്പിച്ചു. പിന്നീട് 12ാം നൂറ്റാണ്ടിൽ ലൂയിസ് 2ാമൻ മാർപ്പാപ്പ ബസലിക്കയെ സുവിശേഷകനായ വിശുദ്ധ യോഹനാന് സമർപ്പിച്ചു. അങ്ങനെയാണ് വിശുദ്ധ സ്നാപക യോഹനാനും സുവിശേഷകനായ വിശുദ്ധ യോഹനാനും ബസലിക്കയുടെ കോ പാട്രൻസ് ആയി മാറിയത്. പക്ഷേ ബസലിക്കയുടെ മെയിൻ പാട്രൺ എന്ന് പറയുന്നത് രക്ഷകനായ ക്രിസ്തുവാണ്. ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളാണ് ബസലിക്കയുടെ തിരുനാളായി സഭ ആചരിക്കുന്നത്. പിന്നീട് ഈ രണ്ട് വിശുദ്ധ യോഹന്നാന്മാരുടെയും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ബസലിക്ക മാറി. ഈശോയുടെ ആദ്യത്തെ അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസിന്റെ ഒരു ഭംഗിയുള്ള ശിലയാണിത്. എക്സ് ആകൃതിയിലുള്ള കുരിശിലാണ് വിശുദ്ധ രക്തസാക്ഷിത്വം വരിച്ചത്. അതിനു മുകളിലായി രക്ഷാകര ചരിത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു ശില്പം, അതിനു മുകളിലായി ബാറൂക്ക് പ്രവാചകന്റെ ഒരു ചിത്രവും. ഈശോയുടെ അപ്പോസ്തല ഗണത്തിൽ രണ്ട് യാക്കോബ് സ്ലീഹന്മാരെ കാണാം. ഇത് വലിയ യാക്കോബ് സ്ലീഹായുടെ രൂപമാണിത്. സബദി പുത്രൻ എന്ന് സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനു മുകളിലായി ഈശോ വിശുദ്ധ സ്നാപക യോഹനാനിന് സ്നാനം സ്വീകരിക്കുന്നതാണ്. അതിനു മുകളിൽ എസക്കിയേൽ പ്രവാചകന്റെ ചിത്രവും. ഈശോയുടെ അരുമ ശിഷ്യനായ വിശുദ്ധ യോഹനാൻ സ്ലീഹ. യോഹനാന്റെ സുവിശേഷം എഴുതിയത് ഈ അപ്പോസ്തലനാണെന്ന് കരുതപ്പെടുന്നു. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്ന രംഗം. അതിനു മുകളിൽ ഡാനിയൽ പ്രവാചകന്റെ ചിത്രവും. വിശുദ്ധ തോമസ് അപ്പോസ്തോലൻ. ഇരുട്ട എന്ന് അർത്ഥം വരുന്ന ദിദിമോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടക്കത്തിൽ ഈശോയുടെ പുനരുത്ഥാനത്തിൽ സംശയിച്ചിരുന്നതിനാൽ സംശയമുള്ള തോമസ് അല്ലെങ്കിൽ ഡൗട്ടിംഗ് തോമസ് എന്നറിയപ്പെടുന്നു. അതിനു മുകളിൽ കുരിശിന്റെ വഴിയിൽ ഈശോ നിലത്ത് വീണുന്നതും കാണാം. ഹോസിയ പ്രവാചകന്റെ ഒരു ചിത്രവും കാണാം. ചെറിയ യാക്കോബ് സ്ലീഹായുടെ രൂപമാണ് ഇത്. സബദി പുത്രന്മാരായ വലിയ യാക്കോബിൽ നിന്നും തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബ് എന്ന് വിളിക്കുന്നത്. Thank you.
പോയി എന്റെ സുവിശേഷ പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞ ഗുരുനാഥന്റെ വാക്കനുസരിച്ച് ഗ്രീസിലും സിറിയയിലും പോയി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഫിലിപ്പ് അപ്പസ്തോലൻ. വിശുദ്ധ ബർത്തലോമിയ അപ്പസ്തോലൻ ഫിലിപ്പോസ് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നഥാനിയേലായി ചിലർ കരുതുന്നുണ്ട്. വിശുദ്ധ മത്തായി അപ്പസ്തോലൻ സുവിശേഷത്തിൽ ലേവി എന്ന പേരിലാണ് അപ്പസ്തോലൻ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം എഴുതിയതായി വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഹീബ്രു ഭാഷയിൽ ടാർസിലെ സാവൂൾ എന്നാണ് അറിയപ്പെടുന്നത്. സുവിശേഷം പ്രസംഗിച്ചു നടന്ന് ഏഷ്യയിലും യൂറോപ്പിലും ക്രിസ്തീയ സഭകൾ സ്ഥാപിച്ചു. വിശുദ്ധ പത്രോസ് ലിഹ ഷിമോൻ സൈമോൻ കേപ്പ എന്ന പല പേരിലും ഈ അപ്പസ്തോലൻ അറിയപ്പെടുന്നു. ഈശോയിൽ നിന്ന് സഭയെ നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നേരിട്ട് ഏറ്റെടുത്ത അപ്പസ്തോലൻ. വിശുദ്ധ യൂദാസ് അപ്പസ്തോലൻ യൂദാസ് തദേവൂസ് എന്നാണ് വിളിക്കാറ്. ഈശോയുടെ സഹോദരനായി അറിയപ്പെടുന്ന വിശുദ്ധ യൂദാസ് ലിഹായെ ഒറ്റക്കൊടുപ്പുകാരന്റെ യൂദാസ് കറിയാത്തയിൽ നിന്ന് വേർതിരിക്കാനായി യൂദാസ് തദേവൂസ് എന്ന് വിളിക്കുന്നു. വിശുദ്ധ ഷിമയോൻ സ്ലിഹ തീവ്രവാദിയായിരുന്ന ഷിമയോൻ കാനാൻകാരനായ ഷിമയോൻ എന്നൊക്കെ പല പേരിലും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നു. ദേവാലയത്തിന്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തെ വരാന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വരാന്തയുടെ വലതുവശത്തായി നമുക്ക് ഒരു പ്രതിമ കാണാൻ സാധിക്കും. ക്രിസ്ത്യാനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ ഒരു പ്രതിമയാണിത്. ബസലിക്കയുടെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. താഴെ നിന്ന് നോക്കിയാലാണ് അതിൻ്റെ ഉയരം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റോമിന്റെ ബിഷപ്പായ മാർപ്പാപ്പ വിശുദ്ധവാരത്തിലെ പെസഹ വ്യാഴാഴ്ചയിൽ അർപ്പിക്കുന്ന ബലി ഈ ബസലിക്കയിലാണ്. ആ നടുക്ക് കാണുന്ന ഭാഗത്ത് നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ ജനങ്ങൾക്ക് ശ്ലൈകിക ആശീർവാദം നൽകുന്നത്. ബസലിക്കയുടെ മുൻവശത്ത് നിന്നും റോഡിലേക്ക് നോക്കിയ കാണുന്ന കാഴ്ചയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ സഭയെ ധീരമായി നയിച്ച ആറ് മാർപ്പാപ്പമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ബസലിക്കയിലാണ്. മാർപ്പാപ്പമാരായിരുന്ന അലക്സാണ്ടർ മൂന്നാമൻ, സർജിയോസ് നാലാമൻ, ക്ലമന്റ് പന്ത്രണ്ടാമൻ, മാർട്ടിൻ അഞ്ചാമൻ, ഇന്നസെന്റ് മൂന്നാമൻ, ലിയോ പതിമൂന്നാമൻ എന്നിവരാണ് ആ മാർപ്പാപ്പമാർ. ബസലിക്കയോട് ചേർന്ന് നീണ്ടു നിവർന്നു നിൽക്കുന്ന നഗര കോട്ട മതിലാണ് ഇത്. ആ കാണുന്ന കവാടത്തിനെ വിശുദ്ധ യോഹന്നാന്റെ കവാടം എന്നും വിളിക്കുന്നു. ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയും കൂട്ടരും സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിച്ച് പോയപ്പോൾ പന്നികളോട് പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന മറുപടി കേട്ട് അനുസരണം എന്ന വ്രതത്തിനാൽ അത് നടപ്പാക്കിയ സ്ഥലത്ത് അതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്നു.